ബി ജെ പിയുടെ സംസ്ഥാന വക്താവായി ഇപ്പോൾ ഈ അടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സന്ദീപ് വചസ്പതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അതായത് ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ നിയമനവും അദ്ദേഹത്തിൻ്റെ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ സമരം നയിച്ച ഐഷ സുൽത്താന എന്ന വ്യക്തിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയത് എന്തോ വലിയ അപരാധമാണത്രേ. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ഒരാൾക്കെതിരെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയായ പ്രവണതയാണോ? ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു രാജ്യദ്രോഹിക്കെതിരെ അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹിയോട് അരമണിക്കൂർ ഇരുന്ന് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അങ്ങോട്ട് തള്ളി മറിച്ചിട്ടുണ്ട്. സന്ദീപ് വചസ്പതി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഐഷ ഫാത്തിമ രാജ്യദ്രോഹ കുറ്റത്തിന് ഇപ്പോൾ ജാമ്യത്തിലാണ്. നിങ്ങളുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന വ്യക്തി, അദ്ദേഹം ആ നാട്ടിൽ കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിലാണ് നിങ്ങളുടെ നിയമ സംവിധാനം അല്ലെങ്കിൽ നിങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന സംവിധാനങ്ങൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. ആ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസിലാണ് ഐഷ സുൽത്താനയ്ക്ക് ലക്ഷദ്വീപിലെ കോടതി ജാമ്യം അനുവദിച്ചത്. മണിക്കൂറുകൾ ചോദ്യം ചെയ്തു, വിട്ടയച്ചു, എന്നിട്ട് രാജ്യദ്രോഹിയാണെന്ന് നിങ്ങൾ മുദ്ര കുത്തുകയാണ് അല്ലെങ്കിൽ ചാപ്പ കുത്തുകയാണ്. എങ്ങനെയാണ് രാജ്യദ്രോഹിയാകുന്നത്? നിങ്ങൾ കൊണ്ടുവരുന്ന പോളിസികൾക്കെതിരെ, നിങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ, നിങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കാടത്ത നിയമങ്ങൾക്കെതിരെ, നിങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കൊള്ളരുതായ്മകളെ, ഇതിനെതിരെ സംസാരിക്കുന്നവരെല്ലാം ഈ നാട്ടിൽ ഇപ്പോൾ രാജ്യദ്രോഹികളാണ്. അതൊരാചാരമാണ്. ആ ആചാരം വെച്ച് നടത്തുന്ന ബി ജെ പിക്കാർക്ക് ഒരാളെ രാജ്യദ്രോഹിയാക്കാൻ വലിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഐഷ സുൽത്താന എന്ന വ്യക്തി രാജ്യദ്രോഹിയാക്കിയത് കേവലം ഒരു സ്ത്രീ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ അവർ പറഞ്ഞ വാചകങ്ങൾ വെച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ അതൊരു നാവുപിഴയാണ്. അവർ പറഞ്ഞതും അല്ലെങ്കിൽ എന്തിനെ ഉദ്ദേശിച്ചാണ്, അതായത് പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേ ബയോ വെപ്പൺ എന്ന പേരിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉപകരണം എന്ന് ആ ഐഷ സുൽത്താന ഉദ്ദേശിച്ചത് എന്താണെന്ന് സാമാന്യയുക്തിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ പൊട്ടൻ്റെ മുമ്പിൽ ശങ്കൂതുന്ന അവസ്ഥയാണ്. ബി ജെ പിക്കാർക്ക് കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുത്തുകൊണ്ട് ഓടുക. നിങ്ങൾ ഈ നാട്ടിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയതിൻ്റെ പേരിൽ എത്ര പേരെ കോടതികൾ ശിക്ഷിച്ചിട്ടുണ്ട്? കോടതികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. എതിരഭിപ്രായം പറയുന്നവരല്ല ഈ നാട്ടിൽ രാജ്യദ്രോഹികളാണോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊന്നില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെയെല്ലാം രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന സന്ദീപ് വചസ്പതിയുടെ കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നവരോട് ഈ നാട്ടിലെ മറ്റ് സംസ്ഥാന സർക്കാരുകൾക്ക് മിണ്ടാൻ പാടില്ല എന്ന് എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇത് പിണറായി വിജയനാണ്. ഈ നാട് കേരളമാണ്. ഇവിടെ ഭരിക്കുന്നവർക്ക് കുറച്ച് ഹുങ്ക് കൂടുതലാണെന്നങ്ങ് വെച്ചോളൂ. ഐഷ സുൽത്താന എന്ന വ്യക്തിയെ പിണറായി വിജയൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ സൗകര്യമാണ്. എന്തേ കുഴപ്പം? അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ചും അല്ലെങ്കിൽ സംവിധാനങ്ങളെക്കുറിച്ചും നല്ല ധാരണയുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് പിണറായി വിജയൻ്റെ മൂക്ക് ചെത്താൻ പറ്റുമെങ്കിൽ അങ്ങ് ചെത്തും. അതാണ് ചെയ്ത് കാണിക്കേണ്ടത്. അല്ലാതെ ഒരാളെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ഒരു വാക്കുപയോഗിച്ചതിനെ തെറ്റിദ്ധരിപ്പിച്ച് വളച്ചൊടിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അങ്ങ് ചാപ്പ കുത്താമെന്നാണ് സന്ദീപ് വചസ്പതിയും ടീമും അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ മനപ്പായസം ഉണ്ടോണ്ട് അങ്ങ് ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഈ നാട്ടിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഐഷ സുൽത്താൻ എന്ന് പറയുന്ന ആ പെൺ പോരാളിയുടെ മുന്നിൽ മുട്ടുവിറച്ചവരല്ലേ ബി ജെ പിക്കാർ? ഒരു പ്രഫുൽ ഖോഡ പട്ടേലിനെയും കൊണ്ടുവന്ന് ഒരു നാട്ടിലെ ജനങ്ങളുടെ ഭക്ഷണ സംസ്കാരത്തെയും ജീവിതശൈലിയും അവരുടെ തനതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞിട്ട് അവിടെ മയക്കുമരുന്ന് കച്ചവടം, അവിടെ ഭീകരവാദികളെ വളർത്തുന്നു, എന്തെല്ലാം ആരോപണങ്ങളാണ്! എന്തെങ്കിലും ഒന്ന് തെളിയിക്കാനായിട്ടുണ്ടോ? ഇതുവരെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ മുൾമുനയിൽ നിർത്തി അവരെ ജീവിത വരുമാനങ്ങളെ വഴിമുട്ടിക്കുന്ന ഒരു രണ്ടാം തരം ഏർപ്പാട്, ഇതാണ് ബി ജെ പി അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരെ ശക്തമായി സംസാരിച്ച വ്യക്തിയാണ് ഐഷ സുൽത്താന. അതിനെന്താ കുഴപ്പം? നിങ്ങൾ എന്ത് തോന്നിവാസം കാണിച്ചാലും നിശബ്ദരായി സംഘികളെ പോലെ ഇരിക്കുന്ന ഒരു തമ്പ്രാൻ അടിമ നയമാണ് ഈ നാട്ടിൽ ഇപ്പോഴെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ സന്ദീപേ? പക്ഷേ കേരളത്തിൽ അത് നടപ്പാകില്ല എന്ന് നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഐഷ സുൽത്താനയല്ല, നിങ്ങൾ ഏത് പ്രതികരണ ശേഷിയുള്ള വ്യക്തിയെയും രാജ്യദ്രോഹിയായി ചാപ്പ കുത്തിയാൽ അവരെയെല്ലാം നിങ്ങൾ കരുതും പോലെ കേരളത്തിൽ മാറ്റി നിർത്തുമെന്നും കരുതരുത്. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്.
അല്ലെങ്കിൽ ആൾക്കാർക്ക് കാര്യങ്ങളെ കൃത്യമായി നോക്കിക്കാണാനും അവർ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനൊക്കെ സാമാന്യ ബോധമുള്ളവരാണ്. അതുകൊണ്ട് അവർക്കറിയാം ഐഷ സുൽത്താനയെ മാറ്റി നിർത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യം. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ ഐഷ സുൽത്താനയുമായി കൂടിക്കാഴ്ച നടത്തിയിൽ ഒരു തെറ്റുമില്ലതിന്. നിങ്ങൾ ഇനി എത്ര നിലവിളിച്ചാലും നിങ്ങൾ ആ പെൺകുട്ടി ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ എത്ര ആക്രമിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അഡ്മിനിസ്ട്രേറ്ററായ ഖോഡ പട്ടേലിനെതിരെയും വാ തുറന്ന് സംസാരിക്കാനും നട്ടെല്ല് നിവർത്തി വർത്തമാനം പറയാനും ആർജവം കാണിച്ച ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഐഷ സുൽത്താനയെ ഒരു മുഖ്യമന്ത്രി കണ്ടതിൽ ഒരു തെറ്റുമില്ല തന്നെ. നിങ്ങൾ കണ്ടിട്ടുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ കുലസ്ത്രീകൾ പുരുഷന്മാരുടെ മുന്നിൽ നിവർന്നു നിന്ന് വർത്തമാനം പറഞ്ഞാൽ മോശക്കാരിയാണെന്ന്. പക്ഷേ ഐഷ സുൽത്താനയെ ആ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. നല്ല തൻ്റെ ഇടമുള്ള നല്ല കാര്യപൂരമുള്ള കൃത്യമായി ഒരു ജനവിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അവർ എടുത്ത നിലപാട് അംഗീകരിച്ചു കൊടുത്തേ മതിയാവും. അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപുകാരുടെ പ്രശ്നങ്ങളെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി അവരുടെ പ്രതിനിധിയായി എത്തിയ ഐഷ സുൽത്താനയോട് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. അതിൻ്റെ പേരിൽ നിങ്ങൾ ഇനി ഇവിടെ എന്ത് വിപ്ലവം ഉണ്ടാക്കിയാലും അതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി കണ്ട് തള്ളിക്കളയാനാണ് ഈ നാടിനിഷ്ടമെന്ന് സന്ദീപ് വചസ്പതിയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.